ആകാശ് അമത് അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ഞണ്ടും കപ്പയാണ്. അതെ മുട്ട കപ്പ കിട്ടിയിട്ടുണ്ട്. സംഭവം ഇന്ന് പെട്ടക്കും. അപ്പൊ ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ പറഞ്ഞ സാധനം. മഡാണ് ഐറ്റം കിടക്കുന്നത്. നോർമൽ കാറ്റഗറി മഡാണ്. ഈ സാധനം വെച്ചാണ് നമ്മൾ ഞണ്ടും കപ്പ അടിക്കാൻ പോണത്. ഗൈസ്, ഞണ്ടിൻ്റെ കാലൊടിക്കൽ കലാപരിപാടിയാണ് ഇന്ന് നടക്കുന്നത്. അല്ലെങ്കിൽ നല്ല മുട്ടം പണി കിട്ടും. ഇനി ഈ ചറവറ ക്ലീനിങ് പരിപാടി അരികേ ഉള്ളൂ. നൈസായിട്ട് ക്ലീനിങ് ചെയ്തെടുക്കണം. എങ്ങനെയാണെന്ന് നോക്കിക്കോ. കട്ടിങ് ആൻഡ് ക്ലീനിങ്. അപ്പൊ സംഭവം ഇന്ന് കറി വെക്കാൻ പോണത് ഞാനല്ല, നമ്മുടെ മമ്മിയാണ്. ചിന്നമ്മ ചിന്നമ്മ സ്പെഷ്യലാണ് വരാൻ പോണത്. അപ്പൊ ഫ്രണ്ട്സ്, സംഭവം തന്നെ നമ്മുടെ ഞണ്ട് വെട്ടി ക്ലീനാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതെ, കപ്പയും റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് കുറച്ച് പച്ചമുളക്, സവാള, ഇഞ്ചി, വെളുത്തുള്ളി നമ്മൾ എടുത്തിട്ടില്ല. ഇതെല്ലാം കൂടി നമ്മൾ ഞണ്ടിലോട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് അതിനുശേഷം ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പ്, മഞ്ഞപ്പൊടി, വേപ്പില, ഇത്രയും സാധനങ്ങൾ ചേർത്ത് നമ്മൾ കുറച്ച് വെള്ളവും ഒഴിച്ച് നമ്മൾ ഇനങ്ങളെ തിളപ്പിക്കാൻ വെക്കാൻ പോവുകയാണ്. മോനെ, ഞണ്ട് ഇവിടെ തിളച്ച് വെന്ത് സെറ്റായിട്ടുണ്ട്. ഇന്ന് നമ്മൾ അടുത്ത പണിയിലോട്ട് കടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, കൃത്യമായി നോക്കിക്കോ. ഇതിത്തിരി കോംപ്ലിക്കേറ്റഡ് കറിയാണ്. സംഭവം ഇത് വറുത്തരച്ചാണ് പെടക്കണത്. അപ്പോൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്ന സാധനം ഇതാണ്. ഒരു ഒന്നര മുറി തേങ്ങ, അതിനകത്തോട്ട് കുറച്ച് വേപ്പില, ഒരു 4 ഗ്രാമ്പു, കുറച്ച് കുരുമുളക്. ഇത്രയും സാധനവും ഇട്ടിട്ട് നമ്മൾ ഈ സംഭവം ബ്രൗൺ കളർ വരെ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇതുകൊണ്ടാണ് നമ്മളിനി അടുത്ത പണി നോക്കാൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഇടയിൽ കുറച്ച് എണ്ണയും കൂടി നമ്മളിതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നൈസായിട്ട് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയാണ്. അടുത്തതായിട്ട് ഇതിനകത്തോട്ട് ചേർക്കാനുള്ള പൊടികളാണ് ഈ മിക്സ് ചെയ്യണത്. ഒരു 2 സ്പൂൺ മുളക് പൊടി, ഒരു 1/2 സ്പൂൺ മഞ്ഞപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി. ഇങ്ങനെയാണ് നമ്മൾ മിക്സ് ചെയ്യണം. ഓൾറെഡി നമ്മൾ മഞ്ഞപ്പൊടി ഇട്ടാണ് ഞണ്ട് വേവിച്ചേക്കണത്. അതുകൊണ്ട് മഞ്ഞപ്പൊടി നമ്മൾ നോക്കിയിട്ട് കാര്യങ്ങൾ ഇട്ടാൽ മതി. വെറും 3 പൊടികളാണ് നമ്മളിതിനകത്തോട്ട് യൂസ് ചെയ്യണം. അധികം മസാല ഒന്നുമില്ല. മസാല ആകെ വരുന്നത് ആ തേങ്ങ വറക്കാൻ നേരത്തിട്ട ലൈവ് മസാല മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് എടുത്തേക്കണം. അപ്പോൾ നോക്കിക്കോ, ഈ പരുവിലാണ് നമ്മൾ തേങ്ങ വറുത്തെടുക്കേണ്ടത്. നല്ല ബ്രൗൺ കളറിലായിരിക്കണം തേങ്ങ വറുത്തെടുക്കുമ്പോൾ. കറിക്കൊരു ബ്ലാക്ക് കളർ വന്നു, ലൈറ്റ് ബ്രൗൺ, ലൈറ്റ് അല്ല സോറി, കുറച്ച് ഡാർക്ക് ബ്രൗൺ കളർ വരണം. അതിനുവേണ്ടി നമ്മൾ ഇങ്ങനെ തന്നെ വറുത്തെടുക്കുക. അതിനുശേഷം ഇതിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ച പൊടിയും കൂടി ഇറക്കി വെച്ചതിന് ശേഷം പൊടിയും കൂടി ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഇതൊന്ന് തണുക്കാൻ വെക്കണം. അതിനുശേഷം ഇതൊന്ന് അരച്ചെടുത്തിട്ട് വേണം നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമ്മൾ കപ്പിട്ട് വെക്കണം ഞണ്ട് കറിയാണ്. ഇത് അതിൻ്റെ ഇടയിൽ നമ്മുടെ കപ്പയും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ട് വേവിച്ചെടുത്ത കപ്പയാണ് ഈ കാണുന്നത്. നമ്മൾ കുക്കറിൽ ഒരു വിസൽ വെച്ച് അടിച്ച് വേവിച്ചെടുത്തേക്കണാണ്. നല്ല ചെണ്ടൻ കപ്പയാണ്. നല്ല ചെണ്ടൻ രീതിയിലാണ് പുഴുങ്ങിയെടുത്തേക്കണം. കുറച്ച് വലിപ്പത്തിലാണ് പുഴുകിയെടുത്തേക്കണം. ഇനി ഈ സാധനം നമ്മൾ നേരെ ഇത് ഇതിനകത്തോട്ട് നമ്മൾ വേവിച്ച് വെച്ച ഞണ്ടിനകത്തോട്ട് ഇട്ട് മിക്സ് ചെയ്ത് ഇളക്കി നല്ല ലെവലിൽ വെക്കാൻ പോവുകയാണ്. ഇതിന് ശേഷമാണ് നമ്മൾ ഇനി അടുത്ത പണി. നേരെ നമ്മൾ വറുത്തരച്ച് വെച്ച, അല്ല വറുത്ത് വെച്ച തേങ്ങ നല്ല രീതിയിൽ അരച്ചിട്ട് ഇതിനകത്തോട്ട് മിക്സ് ചെയ്യാനുണ്ട്. ഫ്രണ്ട്സ്, വെള്ളി വീണയിൽ ഇപ്പോഴും ഒരു കുറവ് വന്നിട്ടില്ല. ഇതൊക്കെ ക്ഷമിച്ചോളുക. അപ്പോൾ സംഭവം നമ്മൾ ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാൻ പോവുകയാണ്. മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എടുത്തേക്കണത് ഏകദേശം 1 കിലോ ഞണ്ടും 1 കിലോ കപ്പയുമാണ് എടുത്തേക്കണത്. അപ്പം നമ്മൾ
വറുത്തരച്ച തേങ്ങട അരപ്പ് ഇവിടെ മിക്സിയിൽ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കുഴമ്പ് പരുവത്തിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ഈ കറിയിനകത്തോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. കൂട്ടത്തിൽ കുറച്ച് വെള്ളം കൊണ്ട് ആ മിക്സിയുടെ ജാറൊക്കെ കഴുകി അതിനകത്തോട്ട് തന്നെ തട്ടിക്കൊള്ളുക. അരച്ച് കഴിഞ്ഞപ്പോൾ അരപ്പ് അരച്ചതിന് വെള്ളമൊന്നും ഒഴിക്കണ്ട, അത് തന്നെ ഡയറക്റ്റ് ഇട്ട് അരച്ചാൽ മതി. ഇതിനകത്തുള്ള എണ്ണയും എല്ലാ മിക്സും കൂടി ഇറങ്ങിയിട്ടാണ് ഇപ്പോൾ കുഴമ്പ് പരുവത്തിലായി വന്നേക്കണത്. വെള്ളമൊന്നും നമ്മൾ ഒഴിച്ചിട്ടില്ല. കാക്ക പിന്നെ പുറകിലിരുന്ന് നല്ല രീതിയിൽ മ്യൂസിക് ഇടുന്നതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ യാതൊരു വിധ ആവശ്യമില്ല. അപ്പോൾ സംഭവം നമ്മൾ ദേ അരപ്പൊക്കെ ഒഴിച്ച് ഇനി നല്ല രീതിയിൽ ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് സെറ്റാക്കി വെക്കുക. അതിനുശേഷം ഒരു ലാസ്റ്റ് പരിപാടിയും കൂടി വരാനുണ്ട്. നല്ല രീതിയിൽ നമ്മുടെ അരപ്പൊക്കെ ചേർത്ത് അങ്ങോട്ട് മിക്സ് ചെയ്ത് സെറ്റാക്കി ലൈറ്റ് തീയിൽ അങ്ങോട്ട് ചൂടാക്കിയിട്ട് മാറ്റി വെച്ചേക്കുക. അപ്പോൾ അവസാന ഡെക്കറേഷനാണ് ഈ വരാൻ പോകുന്നത്. ഒരു ചട്ടിയിലകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിനകത്തോട്ട് നമ്മൾ കുറച്ച് ഉള്ളി ഒരല്ലി വെളുത്തുള്ളിയും കൂടി മിക്സ് ചെയ്ത് നല്ല രീതിയിൽ മൊരിഞ്ഞതിന് ശേഷം അതിനകത്തോട്ട് കുറച്ച് വേപ്പിനും കൂടി ചേർത്ത് ബ്രൗൺ കളറായി മൊരിച്ചോട്ട് ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സംഭവം നമ്മൾ ഏകദേശം ഉദ്ദേശിച്ച ബ്രൗൺ കളറായി. ഇനി അതിനകത്തോട്ട് പറഞ്ഞ പോലെ തന്നെ വേപ്പിലിട്ട് കൊടുക്കുകയാണ്. ഇനി ജസ്റ്റ് ഒന്ന് തീ കുറച്ചിട്ട് തീ ഓഫ് ആക്കിയിട്ട് നൈസായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളിനി അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഇതേ കണ്ടോ പൊള്ളി സാധനം. അപ്പം നോക്ക് മക്കളെ നോക്ക്, മോനെ ഇതാണ് പൊളി സാധനം. നമ്മ പറഞ്ഞ വറുത്തരച്ച ഞണ്ടും കപ്പേ. അടുത്തതായി വരാൻ പോണ ആളെ കണ്ടുകൊള്ളുക, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാ വരാൻ പോകുന്ന ഇതാണ് ചിന്നമ്മ. ചിന്നമ്മ